എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഒരു അറിയിപ്പിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് 3/8/2021 5/2021 വിജ്ഞാപന പ്രകാരം ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലോട്ടുള്ള OMR പരീക്ഷ 14/11/2021 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ടൈം ടേബിൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഈ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഹോൾ ടിക്കറ്റും അതുപോലെ പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾ അപേക്ഷയിൽ തന്നിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് SMS മുഖാന്തരം നവംബർ 1 മുൻപ് അയച്ചു തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഹോൾ ടിക്കറ്റ് ലഭിക്കാത്ത അല്ലെങ്കിൽ SMS ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ 2021 നവംബർ 5 ശേഷം പരീക്ഷാ ബോർഡുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതിനുള്ള നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ ഏകദേശം 225 വേക്കൻസിയിലോട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം CACB അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നവംബർ 14 നമ്മുടെ എക്സാം ഡേറ്റ്. അതായത് നമ്മുടെ മുന്നിൽ ഏകദേശം 1.5 മാസത്തോളം സമയമുണ്ട്. ഈ സമയം നല്ല രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചാൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നമുക്ക് ജോലി നേടാൻ കഴിയും. ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ എക്സാമിനുള്ള പരിശീലനം ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ദ്രോണാചാര്യ പെരുമ്പാവൂർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാസ്സിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ മൊബൈൽ ആപ്പിൽ പലതരത്തിലുള്ള എക്സാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഡെയിലി എക്സാം, പ്രീവിയസ് എക്സാം, മോഡൽ എക്സാം, അതുപോലെ സബ്ജക്റ്റ് വൈസ് എക്സാം, അതുപോലെ ലൈവ് എക്സാം, അങ്ങനെയുള്ള എക്സാമുകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതുപോലെ ഫീ സ്ട്രക്ചർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല പ്രാവശ്യം നമ്മൾ ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. അപ്പോൾ ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലെ ഓരോ കോഴ്സുകളും 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എക്സാം വൈസും അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സും 2. കാരണം എക്സാംസുകൾ ഡിഫറൻറ്റ് ടൈപ്സിലുള്ള പല രീതിയിലുള്ള എക്സാംസുകളുണ്ട്. ഡെയിലി എക്സാംസ്, പ്രീവിയസ് എക്സാംസ്, മോഡൽ എക്സാംസ്, സബ്ജക്റ്റ് വൈസ് എക്സാംസ്. അത് കഴിഞ്ഞ ശേഷം സ്പെഷ്യൽ ഫീച്ചറായിട്ട് ഒന്നും കൂടെ എടുത്തു പറയാവുന്ന ഒരു എക്സാമാണ് ലൈവ് എക്സാം. അപ്പോൾ ഒരാഴ്ചയിൽ 3 ലൈവ് എക്സാംസാണ് ഈ CACB ക്ലർക്കിൽ ക്യാഷ്യർ അല്ലെങ്കിൽ സെക്രട്ടറി തസ്തികയിലുള്ള ഈ പറഞ്ഞിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നത്. 3 ലൈവ് എക്സാമുകളിൽ 2 സബ്ജക്റ്റ് വൈസ് ലൈവ് എക്സാംസും 1 മോഡൽ ലൈവ് എക്സാമുമാണ് കൊടുക്കുന്നത്. മോഡൽ ലൈവ് എക്സാം എന്ന് പറഞ്ഞാൽ CACB നടത്തുന്ന 160 ക്വസ്റ്റ്യൻസ് അര മാർക്ക് വെച്ച് 80 മാർക്കിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. അതിനുശേഷം ഈ എക്സാം കഴിഞ്ഞ ശേഷം ഈ നടത്തിയിട്ടുള്ള എക്സാമുകൾ എന്താണ് മോഡൽ എക്സാംസിലും ഈ പറഞ്ഞ സബ്ജക്റ്റ് വൈസ് എക്സാംസിലും എന്താണ് അപ്ലോഡ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ എടുത്ത ശേഷം എക്സാം എഴുതാൻ വേണ്ടി വിട്ടുപോയി കഴിഞ്ഞാൽ, കാരണം ലൈവ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റായിട്ട് പറയുന്ന ടൈമിൽ ഏത് ടൈമിലാണോ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ലോഗിൻ ചെയ്തില്ലെങ്കിൽ എന്താണ് ലൈവ് എക്സാം എഴുതാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും ഈ ലൈവ് എക്സാം നടത്തിയിട്ടുള്ളത്. മോഡൽ എക്സാമിലും സബ്ജക്റ്റ് വൈസ് എക്സാമിലും അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ് എന്ന് പറഞ്ഞാൽ വെറുതെ ചുമ്മാ വീഡിയോ ക്ലാസ് തരികയല്ല. വീഡിയോ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ ടൈം ടേബിൾ പ്രകാരമുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അധ്യാപകർ തയ്യാറാക്കിയ ഒരേ വിഷയത്തിന് ചാപ്റ്റർ തിരിച്ചുള്ള വീഡിയോ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓരോ വീഡിയോ ക്ലാസ്സിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള PDF നോട്ടും യൂണിറ്റ് വൈസ് ടേക്ക് എ ടെസ്റ്റ് ഉണ്ട്. യൂണിറ്റ് വൈസ് ടേക്ക് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ ശേഷം ലാസ്റ്റ് വീഡിയോ ക്ലാസ്സുകൾ ആ ചാപ്റ്ററിൽ നിന്നും CACB പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതും പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ചിട്ടുള്ള എക്സാമുകൾ ഉൾപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്താണ് ടേക്ക് എ ടെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ടേക്ക് എ ടെസ്റ്റ് പോയി പ്രോപ്പറായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമുക്കൊരു ജസ്റ്റ് നമുക്കൊരു ഓവറോൾ ആയിട്ട് നമ്മുടെ ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ എന്താണ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ 2020-2021 റിസൾട്ട് ഒന്ന് പറയാം. അതായത് ഏകദേശം 100 ഉദ്യോഗാർത്ഥികൾ 2020-2021 ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ നിന്നും ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, സഹകരണ മേഖലയിൽ തന്നെ. അതിൽ തന്നെ ഏകദേശം 85 ഉദ്യോഗാർത്ഥികൾ സഹകരണ മേഖലയിലെ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിൽ ജോലി നേടിയിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം 5 ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറി തസ്തികയിലോട്ട് ജോലി നേടിയിട്ടുണ്ട്. ഇനി അടുത്തതായി പറയാനുള്ളത് ജൂനിയർ സൂപ്പർവൈസറായിട്ട് മിൽമയിൽ 4 ജോലി പ്രവേശിച്ചിട്ടുണ്ട്. അതുകൂടാതെ തിരൂർ അർബൻ ബാങ്കിൽ AGM ആയിട്ട് തസ്ലിം ജോലി പ്രവേശിച്ചിട്ടുണ്ട്. അതുകൂടാതെ PSC നടത്തിയിരിക്കുന്ന എക്സാമിൽ നിന്ന് ദീപ അതുപോലെ ശില്പ എന്നീ ഉദ്യോഗാർത്ഥികളും ജോലി പ്രവേശിച്ചിട്ടുണ്ട്. സ്ഥലപരിമിതി മൂലം ഏകദേശം 60 ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോ മാത്രമേ നമുക്കിവിടെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ.
അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ മുന്നിലുള്ള അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇനി വരുന്ന എക്സാമുകളും അവസരങ്ങളും എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. എല്ലാവരും നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.